കണ്ണൂർ തലശ്ശേരിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സണ്ണി ജോസഫ് എംഎൽഎ ആണ് നോട്ടീസ് നൽകിയത്. കണ്ണൂരിൽ ഊർജിതമായ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നുവെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. സൈഫ്, ഈ കണ്ണൂരിൽ ഇത് ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതു തരത്തിലാണ് മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുന്നത്? എങ്ങനെ ഒരു അന്വേഷണം നടക്കും വിഷയത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്? കണ്ണൂർ തലശ്ശേരിയിൽ ബോംബ് പൊട്ടി, സ്റ്റീൽ ബോംബ് പൊട്ടി ഒരാൾ മരിച്ച സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷത്തിൽ നിന്ന് സണ്ണി ജോസഫ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും മറ്റും തടയുന്നതിന് ശക്തമായ നടപടികളും പരിശോധനയുമാണ് പോലീസ് നടത്തി വരുന്നത്. ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും അനധികൃത നിർമ്മാണവും ശേഖരണവും തടയാൻ വേണ്ടി കർശനമായ പരിശോധന കണ്ണൂർ ജില്ലയിൽ പോലീസ് നടത്തി വരികയാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഏതൊരു പ്രവൃത്തിയും തടയുന്നതിന് സംസ്ഥാന സർക്കാരും പോലീസും പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തി വരികയാണ്. കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ പരിശോധന നടത്തും എന്നാണ് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് സണ്ണി ജോസഫ് എം എൽ എ സംസാരിക്കുകയാണ്. കണ്ണൂരിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഇത് സംഭവത്തിൻ്റെ ഗൗരവ സ്വഭാവം വ്യക്തമാക്കുന്നതാണ്. തലശ്ശേരിയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല, അവിടെ ബോംബ് കൊണ്ടുപോയി വെച്ചതാണ് എന്നാണ് സണ്ണി ജോസഫ് ആരോപിക്കുന്നത്. അധ്യാപകൻ്റെ ബാഗിൽ നിന്ന് ബോംബ് പൊട്ടിയ സംഭവം വരെ പാനൂരിൽ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് പാനൂരിൽ DYFI പ്രവർത്തകനായ ഷെറിൻ കൊല്ലപ്പെട്ടത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് CPM നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം കണ്ണൂർ ജില്ലയിൽ നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് സണ്ണി ജോസഫ് സംസാരിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശദമായ മറുപടിയിലേക്ക് മുഖ്യമന്ത്രി കടന്നിട്ടുള്ളൂ, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരി, സേഫ്. ഇപ്പോൾ സണ്ണി ജോസഫ് MLA സഭയിൽ സംസാരിക്കുന്നു. തത്സമയം തൊഴിലുറപ്പിന് പോകുന്ന തൊഴിലാളിയാണ്. തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് അവരൊരു റോഡിൻ്റെ കാന വൃത്തിയാക്കുകയാണ്. ഡ്രെയിനേജ് വൃത്തിയാക്കുമ്പോൾ തൂമ്പെടുത്ത് കളച്ചു. കളച്ചപ്പോൾ എന്തോ സാധനത്തിൽ തട്ടി പൊട്ടി. ബോംബായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ബോംബ് പൊട്ടി അവരിരട്ടി ആശുപത്രിയിലായിരുന്നു. ചാനലുകൾ അവരുടെ ഈ പരിക്കു പറ്റിയ അവസ്ഥ, പിന്നീട് തൊഴിലുറപ്പിന് പോകാൻ പറ്റാത്ത അവസ്ഥ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. പാനൂരിൽ തന്നെ അമാവാസി എന്ന അന്യസംസ്ഥാന ബാലൻ, അദ്ദേഹത്തിന് കളിക്കുന്നതിനിടയിൽ ആ കുട്ടിയാണ് അമാവാസി, കളിക്കുന്നതിനിടയിൽ ഒരു ചെറിയൊരു പാത്രം കിട്ടി. ആ പാത്രം തുറക്കാൻ വേണ്ടി അമ്മ കാളിയിലെടുത്തു കൊടുത്തു. അമ്മ നോക്കിയിട്ട് തുറക്കാൻ പറ്റിയില്ല. ഈ ബാലൻ തന്നെ അത് കുത്തിപ്പൊട്ടിച്ചു. ആ കുത്തിപ്പൊട്ടിക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടായി. അവൻ്റെ കണ്ണും കൈയുമാണ് പോയത്. പിന്നീട് നാട്ടുകാരെ പിരിവെടുത്തിട്ടാണ് ഈ അമാവാസിയെ ചികിത്സിച്ച് അല്പമെങ്കിലും ഒരു ഭേദമുണ്ടായത്. ആ കുട്ടിക്കാണ് നമ്മളുടെ സുഗതകുമാരി ടീച്ചർ പൂർണ്ണചന്ദ്രൻ എന്ന് പേര് വിളിച്ചത്. ഈ അമാവാസി എന്ന കുട്ടിക്കാണ് തോറ്റപ്പെട്ട സംഭവമല്ല. പാനൂരിൽ ഒരു സ്കൂൾ അധ്യാപകൻ, CPM പ്രവർത്തകനായ ഒരു സ്കൂൾ അധ്യാപകൻ, നമുക്കെല്ലാം അറിയുന്ന ഒരു സ്കൂൾ അധ്യാപകൻ, അദ്ദേഹം സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമിൽ കൊണ്ടേ ബാഗ് വെച്ചു. ബാഗ് ആരോ തട്ടിയിട്ട് താഴെ വീണു. ആ ബാഗിൽ നിന്ന് ബോംബ് പൊട്ടി. ഒരു അധ്യാപകൻ്റെ ബാഗിൽ നിന്ന് ബോംബ് പൊട്ടുന്ന സംഭവം പാനൂരിലുണ്ടാകുന്നു. ചാവശ്ശേരിയിൽ ശ്രീധരൻ, ചാവശ്ശേരിയിലെ പടിക്കച്ചാലിലെ ശ്രീധരൻ, ശ്രീധരൻ എന്ത് ചെയ്തു? ശ്രീധരൻ്റെ വീടിനടുത്തൊരു ബോംബ് പൊട്ടി. ശ്രീധരൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ അങ്ങോട്ട് ഓടിച്ചെന്നു. അദ്ദേഹത്തിനും ആ സംഭവത്തിൽ വീണ്ടും ഏറെ ഉണ്ടായി. അദ്ദേഹത്തിന് പരിക്കുപറ്റി, കാല് നഷ്ടപ്പെട്ടു. ഞാൻ പോയി കണ്ടതാണ് പടിക്കച്ചാലിലെ എത്ര സംഭവങ്ങൾ.